ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഷാരിയുടെ സംസാരം കേട്ട് വിഷമിച്ച് ആകെ തകർന്ന നിലയിലിരിക്കുകയാണ് ശാരദാമ്മ. ശാന്ത അവിടേക്ക് വരുന്നുണ്ട്. വിഷമത്തോടെ ശാരദാമ്മ പറയുന്നു, മുന്നോട്ട് ഒരു വഴി തെളിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇരുട്ട് വീണ് പെട്ടെന്ന് അത് അണഞ്ഞു പോവുമോ ശാന്തെ? ഇനി എങ്ങോട്ട് നീങ്ങണമെന്ന് എനിക്കൊരു പിടിയുമില്ല. എൻ്റെ ദേവി, ശാരദയുടെ പരീക്ഷണം ഇനിയും കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശാരദാമ്മ. എന്നാൽ ഇതൊക്കെ കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് താൻ ചെയ്ത തെറ്റ് ശാലിനി ഏറ്റെടുത്തതിൻ്റെ വിഷമത്തിലാണ് പ്രീതി. വിഷമത്തോടെ പ്രീതി മനസ്സിൽ പറയുന്നു, ഈശ്വര, ഞാൻ കാരണം ശാലിനിയുടെ ജീവിതം തന്നെ തകരാൻ പോവുക. എനിക്ക് വേണ്ടി ഒരു നിരപരാധി ക്രൂക്ഷിക്കപ്പെടുന്നു. ആ പാപഭാരവും പേറി എനിക്ക് ജീവിക്കാൻ വയ്യ. എത്ര വലിയ സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞാലും അർജുനേട്ടനെ വിളിച്ച് വിവരം പറയാം. ഞാൻ തന്നെ ഇതിന് പോകാൻ വഴി കണ്ടെത്തണം. എന്നിട്ട് ശാലിനിക്ക് കൊടുത്ത സമയത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പ്രീതി ഒരു തീരുമാനമെടുക്കുന്നു. എല്ലാ കാര്യങ്ങളും അർജുനെ വിളിച്ച് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർജുനും അമ്മയും കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നു. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്തിനടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് അമ്മ ചോദിച്ചു. കാര്യമുണ്ട്, അമ്മ വാ എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ച് സത്യഭാമയുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് അർജുൻ. അമ്മ ദേഷ്യപ്പെട്ട് അർജുനോട് പറയുന്നു, ദേ ആ സത്യഭാമ എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം പറഞ്ഞാൽ നീയായിരിക്കും എൻ്റെ കയ്യിൽ മേടിക്കുന്നത്. ഒന്നും പറയില്ല, ഞാനല്ലേ അമ്മയെ പറയുന്നത് എന്ന് പറഞ്ഞ് പിന്നെയും അർജുന അമ്മയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. മടിച്ചു നിൽക്കുകയാണ് അമ്മ. ആ സമയം അകത്ത് സത്യഭാമയെ എരികേറ്റി കൊടുക്കുകയാണ് സുസ്മിത. രാവിലെ സത്യം അറിയണമെന്ന് പറഞ്ഞിട്ട് എന്തായി? ആർക്കും ഒരു കുലുക്കവും ഇല്ല. അരികിൽ രാഘവനും പ്രീതിയും ഉണ്ട്. ആൻറ്റിയുടെ വാക്കിന് ഇവിടെ ഒരു വിലയും ഇല്ലേ? അവിഹിത ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ അപ്പികോരാനാ ആൻറ്റിയുടെ വിധി എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യമെന്ന് രാഘവൻ പറയുന്നുണ്ട്. ഇതുപോലത്തെ വില കുറഞ്ഞ സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. സുസ്മിത പറയുന്നു, അത് വില കുറഞ്ഞ പ്രവൃത്തി ചെയ്തവരോട് പറ. ആ സമയം ശാലിനിയും മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു. ആ സമയത്താണ് അർജുനും അമ്മയും അകത്തേക്ക് കയറി വരുന്നത്. അത് കണ്ട് സുസ്മിത, ദേ ആൻറ്റി നോക്കിക്കേ എന്ന് സത്യഭാമയെ വിളിച്ച് കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും അവരെ നോക്കുകയാണ്. അവിടെ നിന്നും പ്രീതി എണീക്കുന്നു. എന്താ വസുമതി ഇതുവഴി? വിരുന്നിനൊന്നും ക്ഷണിച്ചിരുന്നില്ലല്ലോ ഞാൻ എന്ന് സത്യഭാമ പറയുന്നത് കേട്ട് വസുമതി പറയുന്നു, വിളിച്ച വിരുന്ന് ഉണ്ണാനും പറ്റിയില്ല. മകൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷണിച്ചിട്ട് ഇലയിട്ട് കാത്തിരുന്നതല്ലേ ഞങ്ങൾ? എന്നിട്ട് അവൻ എവിടുന്നോ കെട്ടിയ പെണ്ണിനെയും കൊണ്ട് പന്തലിലേക്ക് വന്നു. കുടുംബവിശേഷം. എന്നിട്ട് സുസ്മിതയെ കണ്ടിട്ട് പറയുന്നു, ആഹാ, ഇവളെ ഇവിടെ തന്നെ താമസിപ്പിച്ചിട്ടുണ്ടോ നീ? വിഷ്ണുവിൻ്റെ ഭാര്യ അല്ലെങ്കിലും ഇവളെ ഇവിടെ തന്നെ നിൽക്കട്ടെ. നിനക്ക് നല്ലതൊന്നും ചേരുന്നില്ല സത്യഭാമേ. ശാലിനിയോ എൻ്റെ മകനോ? അത് കേട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും എണീറ്റ് വസുമതി എന്ന് വിളിക്കുകയാണ് സത്യഭാമ. വസുമതി പറയുന്നു, ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. എഴുന്നേൽക്കാൻ ആവതില്ലാതായിപ്പോയി. അല്ലെങ്കിൽ നിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടേനെ. ദേഷ്യത്തിൽ സത്യഭാമ പറയുന്നു, ആരുടെ അടിയന്തരം നടത്താനടി നീ ഇങ്ങോട്ട് കയറി വന്നത്? ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അത് കേട്ട് പ്രീതി സത്യഭാമയോട് പറയുന്നു, അമ്മേ, ഞാൻ വിളിച്ചിട്ടാ അർജുനേട്ടനും അമ്മയും വന്നത്. അത് കേട്ട് ശാലിനി ടെൻഷനോടെ നിൽക്കുന്നു. എന്തിന് എന്ന് സത്യഭാമ പറയുന്നുണ്ട്. അത് കേട്ട് പ്രീതി പറയുന്നു സത്യം തുറന്ന് പറയാൻ. എന്റെ സത്യം എന്ന് സത്യഭാമ ചോദിക്കുന്നു. പ്രീതി പറയുന്നു, ഈ വീട്ടിൽ ഇപ്പോൾ ഒരു വിഷയം പുകഞ്ഞു നീറുന്നുണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരാൻ. അത് ഇവരെ ബാധിക്കുന്നത് കാര്യമല്ല, ഈ മതിൽക്കെട്ടിൽ മാത്രം തീർപ്പുണ്ടാകേണ്ട കാര്യം എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ഇവരെ ബാധിക്കുന്ന കാര്യമാണെന്ന് പ്രീതി പറയുന്നു. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ വിളിച്ചു വരുത്തിയത്. പറയണ്ട എന്ന് ആംഗ്യം കാണിക്കുകയാണ് ശാലിനി. വിഷമത്തോടെ ശാലിനെ നോക്കുകയാണ് പ്രീതി. തൊഴുതുകൊണ്ട് പ്രീതി പറയുന്നു, അമ്മ, എന്നോട് ക്ഷമിക്കണം. ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചതിന് അത് എൻ്റെ ഉള്ളിലെ പേടി കൊണ്ടായിരുന്നു. ആ ഭയം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കുറേ ജീവിതങ്ങളും കൂടി പൊട്ടിത്തകരും. ഞാൻ ചെയ്ത തെറ്റിന് എന്തിന് മറ്റാരെങ്കിലും ശിക്ഷിക്കപ്പെടണം? അത് കേട്ട് സത്യഭാമ പറയുന്നു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യം തെളിച്ച് പറ. ശാലിനി, അവളല്ല ഗർഭിണി എന്ന് കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നു. ഞാനാ എന്ന് പ്രീതി പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വസുമതിയും സത്യഭാമയും. എടി, സ്വബോധത്തോടെ തന്നെയാണോ നീ സംസാരിക്കുന്നത് എന്ന് ദേഷ്യത്തിൽ പ്രീതിയോട് പറയുകയാണ് സത്യഭാമ. ആന്ന് പ്രീ, പൂർണ്ണമായ സ്വബോധത്തോടെയും ബുദ്ധിയോടെയുമാണ് ഞാനീ പറയുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നു. സുസ്മിത പറയുന്നു, അയ്യോ, പച്ച കള്ളം പറയൂ അമ്മേ. ആൻറ്റി, ഈ ശാലിനിയെ രക്ഷിക്കാൻ വേണ്ടി
ശാലിനി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ നമ്മളോട് പറഞ്ഞതല്ലോ, നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. വിഷ്ണുവേട്ടൻ അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞതോടെ അവൾ പെട്ടു. ഭർത്താവ് അറിയാതെ എങ്ങനെ അവൾ പ്രഗ്നന്റ് ആകും? അങ്ങനെയുണ്ടായ ഗർഭത്തിന് സമാധാനം പറയണ്ടേ? അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇന്നലെ രാത്രി ഇവർ രണ്ടുപേരും കൂടെ നടത്തിയ പ്ലാൻ ആൻഡ് ചെയ്ത്. പ്രീതിക്ക് ഗർഭമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാലിനിയുടെ കയ്യിൽ നിന്നും ശ്രദ്ധ മാറുമല്ലോ. പ്രീതിക്ക് ഭർത്താവ് ഉള്ളത് കൊണ്ട് കുഴപ്പവും ഇല്ല. ആ ഒരു ഇടവേളയിൽ ശാലിനിക്ക് കുഞ്ഞിനെ അബോർട്ടും ചെയ്യാം. വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യാം. പ്രീതിയുടെ പ്രഗ്നൻസിക്കും ഇവർ ഇതുപോലെ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ കണ്ടുപിടിക്കുകയും ചെയ്യും. വിശ്വസിച്ച് കളയല്ലേ ആൻറ്റി? പ്രീതി പറയുന്നു, ശാലിനിയെ വീണ്ടും കൊടുക്കാൻ ഇവളുണ്ടാക്കിയ കഥ കൊള്ളാം. പക്ഷേ സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞതാ. സുസ്മിത പറയുന്നു, അങ്ങനെയാണെങ്കിൽ ശാലിനിയുടെ പേരിലുള്ള മെഡിക്കൽ റിപ്പോർട്ടോ? അങ്ങനെ ആ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണ് പ്രീതി. ഇതല്ലേ നീ പറഞ്ഞ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കാണിക്കുകയാണ് അവരെ. അങ്ങനെ ആ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കുകയാണ് സത്യഭാമ. അത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. സത്യഭാമയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുകയാണ് അർജുൻ. എന്നിട്ട് അത് വസുമതിയുടെ കയ്യിൽ കൊടുക്കുന്നു. വസുമതിയും അത് വാങ്ങിച്ച് ഞെട്ടി നിൽക്കുകയാണ്. പ്രീതി പറഞ്ഞു, എല്ലാവർക്കും ബോധ്യം വന്നല്ലോ ഇനി ശാലിനി പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പറയാൻ ശാലിനി തന്നെയാണ് ഡോക്ടറിനോട് ആവശ്യപ്പെട്ടത്. ഞാൻ ഛർദ്ദിച്ചതും തലയിറങ്ങി വീണതും ഒക്കെ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഗർഭിണിയായതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിരുന്നു. വൈദ്യരക്ഷയ്ക്ക് വൈദ്യശാലയിൽ നിന്നും ഒരു കുറച്ച് മരുന്നുമായിട്ട് വന്നത് അത് പൊന്നിക്കല്ലായിരുന്നു, എനിക്ക് വേണ്ടിയായിരുന്നു. പൊന്നി അത് ഏറ്റെടുത്തേ ഉള്ളൂ. സത്യഭാമ പറയുന്നു, എത്രയും ക്ലേശം സഹിച്ച് എന്തിനാ പൊന്നിയും ശാലിനിയൊക്കെ നിന്റെ ഗർഭം ഏറ്റെടുത്തത്? അത് കേട്ട് പ്രീതി പറയുന്നു, അർജുനേട്ടനെയും ഞാനും കാണുന്നത് രണ്ട് വീട്ടുകാരും വിലക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി കളയുമെന്ന് ഞാൻ വിചാരിച്ചു. എടി എന്ന് പറഞ്ഞ് സത്യാമ്മ പ്രീതിയെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പിറകിൽ നിന്നും ശാലിനി സത്യാമ്മയെന്ന് വിളിക്കുന്നു. തിരിഞ്ഞു നോക്കുകയാണ് സത്യഭാമ. ഭാമേ എന്ന് രാഘവനും വിളിക്കുന്നു. രാഘവേട്ടൻ ഇതിൽ ഇടപെടരുത് എന്ന് സത്യഭാമ പറയുന്നു. രാഘവൻ പറയുന്നു, ഭാമേ വീൽ ചെയറിലായതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടെന്നാണെങ്കിൽ ആവാം. പക്ഷേ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇവൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറയുക. സ്വന്തം ഭർത്താവിൽ നിന്ന് ഇവൾ ഗർഭിണിയായതാണോ കുറ്റം? അതോ നിന്നോട് പറയാൻ ഭയന്ന് അവൾ മറച്ചു വെച്ചതോ? രണ്ടാമത്തതാണെങ്കിൽ ശിക്ഷ എനിക്കും കൂടിയാവാം. രാഘവേട്ടനും എന്ന് സത്യഭാമ ചോദിക്കുന്നു. അതെ എന്ന് രാഘവനും പറയുന്നു. രാഘവൻ പറയുന്നു, ഭാമേ നമ്മുടെ പേരക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴാണ് അർജുനും പ്രീതിക്കും അകന്നു കഴിയേണ്ടി വന്നത്. ഇപ്പോൾ അതേ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അതേ സ്ഥാനത്തേക്ക് ഒരു പേരക്കുട്ടി വരുക. നിറഞ്ഞ ഹൃദയത്തോടെ ആ പേരക്കുട്ടിയെ സ്വീകരിച്ച് രണ്ടുപേരെയും ഒന്നിപ്പിക്കുക നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. എന്നാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രീതിയുടെ അരികിലേക്ക് സത്യഭാമ വരുന്നു. എന്നിട്ട് പ്രീതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. അർജുൻ്റെ അടുത്തേക്ക് പോയിട്ട് അർജുൻ്റെ കയ്യിൽ പ്രീതിയുടെ കൈ വെച്ച് കൊടുത്തിട്ട് പറയുന്നു, കൊണ്ടുപോയിക്കോ ഇവളെ. എന്നാൽ ആ കൈ തട്ടി മാറ്റുകയാണ് വസുമതി. വസുമതി പറയുന്നു, അർജുൻ എന്ത് ഭാവിച്ചാ നീ? ഇവളെ പോലുള്ളവരെയൊക്കെ തൊട്ടാ കുളിക്കണമെടാ വസുമതി എന്ന് ദേഷ്യത്തിൽ സത്യഭാമ പറഞ്ഞപ്പോൾ വസുമതി പറയുന്നു, ശബ്ദം ഉയർത്തണ്ട സത്യഭാമേ, കഥ ആരെങ്കിലും കേട്ടാൽ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. നിങ്ങളൊക്കെ കൂടി ഒരു നാടകം കളിച്ചിട്ട് വല്ലവൻ്റെ ഗർഭം ഇവൻ്റെ തലയിൽ കെട്ടിവെക്കാന്ന് കരുതിയോ? ശാലിനി പറയുന്നു, ആൻറ്റി പ്രീതി പറഞ്ഞത് സത്യമാ, നീ ഇതിൽ ഇടപെടരുത് എന്ന് വസുമതി പറയുന്നു. ഇവരുടെ കാര്യം നിനക്കെങ്ങനെ അറിയാം? സത്യഭാമയുടെ മകളായതുകൊണ്ട് തെറ്റല്ലാണ്ടാവുന്നില്ല. എൻ്റെ അറിവിൽ വർഷം ഒന്ന് കഴിഞ്ഞു എൻ്റെ മകനും ഈ പെൺകുട്ടിയായിട്ട് പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ ഒരു രാത്രി പോലും ഒന്നിച്ച് താമസിച്ചിട്ടില്ല. മുനിവര്യം കൊടുത്ത് മാമ്പഴം കഴിച്ച് ദിവ്യഗർഭം ഉണ്ടാവാൻ ഇത് പുരാണ കഥയൊന്നും അല്ലല്ലോ സത്യഭാമേ. ഇനി കുഞ്ഞ് എൻ്റെ മകൻ്റേതാണെങ്കിൽ ഇവൻ അത് തുറന്നു പറയാം. എനിക്ക് പ്രീതി വിശ്വാസമാണ് എന്ന് അർജുൻ പറയുന്നു. വസുമതി പറയുന്നു, വിശ്വാസം നിനക്ക് മാത്രം പോരാ, ഇവിടെ നിൽക്കുന്നവർക്കും നാട് ഒട്ടുക്ക ഉള്ളവർക്കും ബോധ്യം വേണം. അല്ലെങ്കിൽ നാളെ വയറും വീർപ്പിച്ച് ഇവളുടെ കയ്യും പിടിച്ച് നീ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ആൾക്കാരടക്കം പറഞ്ഞ് ചിരിക്കും. നിനക്ക് അത് അലങ്കാരമായിരിക്കും, പക്ഷേ എനിക്ക് അത് അരോചകമാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരേ ഒരു സന്ദർഭം പറഞ്ഞാൽ മതി, ഞാൻ ഒന്നിപ്പിക്കാം നിങ്ങളെ. എന്താ പറയാനുണ്ടോ ഒരു സന്ദർഭം എന്ന് പറയുന്നുണ്ട് പ്രീതിയെ നോക്കി വസുമതി. സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ പറയണം നീ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും വിഷമത്തോടെ നിൽക്കുന്നു.
വസുമതി, ഇങ്ങനെ ഒരു വിചാരണയുടെ ആവശ്യമുണ്ടോ എന്ന് രാഘവൻ ചോദിക്കുന്നു. ഉണ്ട് രാഘവൻ നായരെ, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ മാനത്തിൻ്റെ പ്രശ്നമാണ്. ഇവർക്ക് രണ്ടാൾക്കും ഒന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. അരുകേട്ട് സത്യഭാമ അകത്തേക്ക് പോകുന്നു. അകത്ത് പോയി ആ തോക്കെടുത്തോണ്ട് വരികയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.